സ്കിൻ ട്രാൻസാക്ട്മെന്റിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലെ സിറ്റി കളക്ഷൻസ് വിമൻ സ്റ്റുഡിയോയിലാണ്. ഒത്തിരിയധികം നമുക്ക് വിമൻസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹെയർ റിലേറ്റ് ചെയ്ത ഹെയർ ഡെക്കേഴ്സ്, ഹെയർ അക്സസറീസ് എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് എന്താണ് കാണാൻ പോകുന്നത് നമുക്ക് ഈ ഷോപ്പിന്റെ ഓണറിനെ നമുക്ക് ചോദിക്കാം. നമ്മള് ഇന്ന് ഹെയർ ഡെക്കേഴ്സിനെ പറ്റിട്ടാണ് കാണിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അതില് അധികം പാർട്ടി വെയർ, അല്ലെങ്കിൽ റിസപ്ഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാ, അതാണ് അതിന് പറ്റിയിട്ടുള്ള ഹെയർ ഡെക്കേഴ്സ്. അതില് ഫ്ലവേഴ്സ് ഉണ്ട്, സ്റ്റോൺസ്, അല്ലെങ്കിൽ പിന്നെ കുറച്ച് കുന്തൻ വർക്ക് ആയിട്ടുള്ളത്, കുറച്ച് ലോങ് ഹെയറിന് വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ കുറച്ച് ലോങ് ഹെയറിന് വെക്കാൻ പറ്റിയ ഡെക്കേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. ഇതൊക്കെ നമ്മള് ഫസ്റ്റ് നമുക്ക് ഒരു മെറൂൺ കളർ അല്ലേ, മെറൂൺ. അധികം ഹിന്ദു ബ്രൈഡലിലാണ്, കാരണം ക്രിസ്ത്യൻസിനൊക്കെ അധികം വൈറ്റ് വൈറ്റ് കളർ ആണ്. അപ്പം ഹിന്ദു ബ്രൈഡൽസിന് ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, ഹിന്ദു ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആദ്യത്തെ നമ്മൾ ഹെയർ ഡെക്കർ ആണ് നമ്മൾ കാണുന്നത്. ഇത് നമുക്കൊരു മെറൂൺ കളർ സ്റ്റോൺ വർക്ക്സും ആൻഡ് പേൾസ് ആൻഡ് വൈറ്റും ഉണ്ട് അല്ലേ. ആന്റിക് ലുക്ക് സി, നമുക്ക് ആന്റിക് ലുക്ക് ഉള്ള ഒരു ഹെയർ ഡെക്കർ ആണ്. പക്ഷെ ലോങ് ഹെയർ ഇതെങ്ങനെ സെറ്റ് ചെയ്യും? ഫസ്റ്റ് അവര് ഹിന്ദു ബ്രൈഡൽസ് ഫസ്റ്റ് ഹെയർ മുഴുവൻ മുല്ലപ്പ് വയ്ക്കും, അത് കഴിഞ്ഞ് അവര് ലോങ് ഹെയർ കാണും. ആ മുല്ലപ്പ് കഴിഞ്ഞ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഇത് വെച്ച് ലോങ് ഹെയറിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് ഉണ്ടാവും. മീൻസ് അല്ലെങ്കിൽ ഹെയർ പ്ലെയിൻ ആയിരിക്കും. നമ്മള് പൊതുവേ പണ്ടൊക്കെ ആണെങ്കിൽ മുല്ലപ്പൂ ചിലപ്പോൾ ഫുൾ മുല്ലപ്പൂ ആയിരിക്കും, ചുറ്റുമായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ഡിഫറെന്റ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് മുല്ലപ്പൂ വെച്ചതിന് ശേഷം നമുക്ക് എക്സ്റ്റൻഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഈ ഹെയർ ഡെക്കർ. നമ്മളിപ്പോ ഹെയർ ഡെക്കറിൽ നമുക്കൊരു ഹിന്ദു വെഡിങ്ങിന് പറ്റുന്ന കണ്ടു. അടുത്ത് നമുക്ക് വേണ്ടി എന്താ കാണിച്ചത്? അതിന്റെ തന്നെ ഒരു കുന്തൻ വർക്ക്. ഓക്കേ, അതാകുമ്പോ ഫുൾ കുന്തൻ വർക്ക് ആണ്, കുറച്ചുകൂടി റിച്ച് ലുക്ക് തോന്നിക്കും. മാത്രമല്ല ഏത് സാരിക്കായാലും യൂസ് ചെയ്യാൻ പറ്റും. മാത്രം ചിലവര് ഹെയർ എല്ലാം ഫ്രണ്ടിലേക്ക് ഇടും, അങ്ങനത്തെവർക്കും ജസ്റ്റ് ഇവിടെ അതിനായിട്ട് കുറച്ചുകൂടി റിച്ച് ലുക്ക് തോന്നുന്നതാണ്. ഹെവിയാണ്, കുറച്ച് ഹെവിയാണ്. അടിയിലെ കുഞ്ചുലം പോലെ താഴെ ഉണ്ട്, ഫുൾ സ്റ്റോൺ ആണ്. നമുക്കൊരു ഗോൾഡൻ കളറില് നമുക്ക് സ്റ്റോൺ വർക്കും ക്രിസ്റ്റൽ വർക്കും കൊടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് ഈ പിന്തിട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഹുക്സ് ഉണ്ട്, അപ്പൊ നമുക്ക് മുടിനകത്തേക്ക് ശരിക്കും ഫിക്സ് ആയി വെക്കും. ഇത് മാത്രം ഹാങ് ചെയ്ത് കിടക്കും, ഇത് മാത്രം ഹാങ് ചെയ്ത് കിടക്കത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഹെയറിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചെറിയ ചെറിയ ഹുക്സ് ഇതാ കണ്ടോ, ഹുക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല അല്ലേ. ഇതിനൊക്കെ എത്ര പ്രൈസ് വരുന്നത്? ഇതിനൊക്കെ അറൗണ്ട് 1000 ആ റേഞ്ചിൽ വരും. 1000 റേഞ്ച്, 1000 പ്ലസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. പക്ഷെ ഇറ്റ്സ് വർത്ത് അല്ലേ. നമുക്ക് പോകുമ്പോൾ നമ്മളായിരിക്കും കുറച്ച് ഷൈനി ഷൈനി ആയിട്ട് നിൽക്കുന്നത്. അതെ, നമ്മളിപ്പം ഹെയർ എക്സ്റ്റൻഷനിലുള്ള ഹെയർ ഡെക്കർ ആണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തത് നമുക്ക് എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ പ്ലേറ്റ് ചെയ്ത ഹെയറിൻ്റെ അകത്ത് നോക്കി, ഇനി നമുക്ക് ലൂസ് ആയിട്ട് ഹെയർ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്താ വെക്കാൻ നോക്കാം. ഓക്കെ, അതിനകത്ത് നമ്മൾ ഇതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒരു സൈഡിലേക്ക് രണ്ടും കൂടി ഹാങ് ചെയ്യാം, ഇങ്ങനെ ഹാങ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ബാക്കിൽ രണ്ടും കൂടി ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്യാം. ഇത് ആക്ച്വലി ഗോൾഡും വൈറ്റും കളർ ആണല്ലേ. ഇതിപ്പം ഫുൾ സ്റ്റോൺസ് ആണ്, ഇതല്ലാണ്ട് ഇതിനകത്ത് ഫുൾ ഗോൾഡ് ആന്റിക് ലുക്ക് വരുന്ന ഫുൾ ഗോൾഡും ഇനാമൽ വർക്ക് ആയിട്ടുള്ളത് ഇതന്നെ ഒരുപാട് കളേഴ്സ്. ഇപ്പൊ വൈറ്റ് ആണ് ഇതിലെ പൊസിഷൻ നടക്കുന്നത്. ഇതെല്ലാം കളർ സ്റ്റോൺസ് അവൈലബിൾ ആണ്, ആന്റിക് വിത്ത് എനാമൽ മിക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഫുൾ റിയൽ ഗോൾഡ് ആയി തോന്നുന്ന പോലുള്ള ഇതുണ്ട് അല്ലേ. ഫുൾ ഗോൾഡ് തോന്നിക്കുന്ന ഫീൽ ഉള്ള നമ്മുടെ ഇതേ സെയിം പീസിന് തന്നെ ഗോൾഡ് പീസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഡ്രസ്സിന്റെ കൂടെയും സ്യൂട്ട് ആയി പോലെ. ഇതിപ്പോ നമുക്കൊരു ട്രഡീഷണൽ കട്ട് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും അല്ലെ, ഗോൾഡ്
ഇതിപ്പോ റിച്ച് ലുക്ക് ഉണ്ടാവും, മുടി ബാക്കിൽ നിന്ന് കാണാനും ഒക്കെ ഭംഗി ഉണ്ടാവും. ഗോൾഡൻ മിക്സ് ചെയ്തുള്ള സാരി കൂടെ ഈസി ആയിട്ട് പോകും. ഇപ്പോൾ നമ്മൾ കണ്ടതിന്റെ വേറെ ഒരു വെറൈറ്റി ആണ് ഇത്. ആൻഡ് ഇത് എങ്ങനത്തെ ഡ്രസ്സിന് കൂടെ? ഗൗൺസ്, ബ്രൈഡൽ ഗൗൺസ് ഒക്കെ ഇടുന്നവർക്ക്, നമ്മുടെ ക്രിസ്ത്യൻ ഗൗൺസിന് കൂടെ ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന ഒരു ഹെയർ ഡെക്കർ ആണ് ഇത്. ഓക്കെ, ഇതുപോലെ തന്നെ ഈ സൈഡിൽ മാത്രം വെക്കാൻ പറ്റും. നമ്മൾ പൊതുവെ ഗൗൺസ് ഇടുമ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹെയർ ഹെയറിലാണ്. അപ്പൊ സോ അങ്ങനെ ഈസി ആയിട്ട് പോകുന്നത്. ഇത് നമുക്കൊരു ഫ്ലവറിൽ ഫുൾ സ്റ്റോൺ വർക്ക്, നമുക്ക് ഹാങ്ങിങ് ഒക്കെ സ്റ്റോൺ ആണ്, വേറെ ഒന്നും ഇല്ല. നമുക്ക് സിൽവറിൽ സ്റ്റോൺ വർക്ക്സ് ആണ് മൊത്തം കാണുന്നത്. ഇതൊക്കെ പ്രൈസ് എത്രയാ വരുന്നത്? തൗസൻഡ് ബിലോ ആയാൽ തന്നെ നമുക്ക് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ഡെക്കർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വിമൻസ് സ്റ്റുഡിയോയില്. ഓക്കെ, അടുത്ത് എന്താണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്? അടുത്ത് പിന്നെ നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഓരോ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. അത് നമുക്ക് ബ്രൈഡൽ മാത്രമല്ല, ഇപ്പൊ ഫ്ലവർ ഗേൾസ് അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷന് പോകുന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. അതിന്റെ കൂടെ കുറച്ചും കൂടി ഹെവി വേണമെങ്കിൽ സ്റ്റോൺ വർക്ക്, നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹെയർ ഡെക്കർ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുട്ടപ്പ് ഒക്കെ ചെയ്ത ശേഷം സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും. പക്ഷെ കുറച്ചും കൂടെ റിച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്ലവർ ആണ് ഇത്. നമുക്ക് ഹെയറിന്റെ ഇടയിൽ ഇങ്ങനെ ഫിക്സ് അപ്പ് ചെയ്യാം. ചിലപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓടായിരിക്കും, പക്ഷെ അതിന് തന്നെ വേറെ വേറെ കളേഴ്സ് ഉണ്ട്. സീ നോക്കി, വേറെ വേറെ കളേഴ്സ് യെസ്, നമുക്ക് സാരി മാച്ച് ചെയ്തിട്ടുള്ള ഇതൊക്കെ എത്രയാ വരുന്നത്? ഇതൊക്കെ പീസ് ഒക്കെ 150 നമുക്ക് 200 ബിലോ ഒക്കെ വരുന്നുള്ളൂ. നല്ല ഹെയർ ഡെക്കർ ആണ് കേട്ടോ. നമ്മൾ ഫ്ലവർ ആയിട്ടുള്ള നമുക്ക് ഹെയർ ഡെക്കർ കണ്ടോ. അടുത്ത് എന്താണ് നമുക്ക് വേണ്ടി കാണിച്ചത്? കുറച്ചും കൂടി ഒരു ആന്റിക് ലുക്ക് വരുന്നത്, ആന്റിക് സാരി, ഗോൾഡ് വർക്ക് ചെയ്ത സാരി, ഗോൾഡ് വർക്ക് ചെയ്ത സാരി. ക്രിസ്ത്യൻ ബ്രൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് വൈറ്റ് അല്ലാതെ ആന്റിക് ലേക്ക്. അപ്പം അവരെ ബൊക്കെ ഡ്രൈ ഫ്ലവർ ആയിരിക്കും. അപ്പം ആ ഡ്രൈ ഫ്ലവർ ബൊക്കെന്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഇത്. അതിന്റെ അതിന് തന്നെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഇത് തന്നെ ഗോൾഡ് വർക്ക് കൂടുതലുള്ളത്, കുറച്ചുകൂടി പെറ്റൽസ് വരുന്ന ഈ ലീഫ് തന്നെ, പിന്നെ കുറച്ച് പിപ്സ്, എന്താ പറയാ, അങ്ങനത്തെ കുറെ ഡിസൈൻസ് ഒക്കെ വരുന്നത് ഒരുപാട്. സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ, ഇതിന്റെ വലുതൊക്കെ ഉണ്ട്. വലുതൊക്കെ ഉണ്ട് അല്ലേ? ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇതിനെ കണ്ട് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്കൊരു ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പ് ആണ്. വെച്ചു കൊടുത്താൽ, ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് വേം വെക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ഫ്ലവറിന്റെ ആക്സസറീസ് ആണ്. അതിന്റെ പോലെ അതുപോലെ റിച്ച് ലുക്ക് വരുന്നതാണ്. ഇതുപോലെ ഗോൾഡ്, ഫുൾ ഗോൾഡ് വരുന്നു. ഗോൾഡ് നമ്മൾ നേരത്തെ കണ്ടത് നമുക്ക് ഈ ഫ്ലവർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെൽവെറ്റിൽ സ്റ്റോൺ ആണ്. ഇത് ക്ലോത്ത് അല്ലേ? ബ്രോക്കേഡ് ക്ലോത്തിനകത്ത്, ബ്രോക്കേഡ് ക്ലോത്ത്. ഓക്കെ, അതിൽ സ്റ്റോൺ വർക്ക്സ് ആണ്. ഇതിന്റെ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. കൂടുതലും ഗോൾഡിനാണ് പ്രിഫറൻസ് വരുന്നത്. പ്രിഫറൻസ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഹെവി നമുക്ക് പാർട്ടി വെയർ സാരീസിന്റെ കൂടെ അവൈലബിൾ ആണ്. ഒരു ഫ്ലവർ അല്ല, രണ്ട് മൂന്ന് ഫ്ലവർ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ മൂന്ന് ഫ്ലവർ ഒക്കെ വെക്കും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, ഇപ്പൊ നമ്മള് ഈയിടക്കായിട്ട് നമുക്ക് റിസപ്ഷനിൽ കുറച്ച് സ്റ്റാർ ആവുന്ന ഒരു ഹെയർ ഡെക്കർ ആണല്ലേ ഇത്. നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര കളർഫുൾ വേണം എന്നുള്ള, അവർക്ക് കുറച്ച് വലുത് വേണം, അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അവർക്കൊക്കെ ഇങ്ങനെ നല്ല സ്റ്റോക്കിങ്സ് ചെയ്തതാണ്, കുറെ ബീഡ്സ് വർക്ക് ഉണ്ട്, പിന്നെ ഗോൾഡ് സ്റ്റോൺ, കുറച്ച് ഗോൾഡ് സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ചെറുത് ഇവിടെയും ബാക്കിൽ ഫുൾ ഫുൾ വർക്ക് ആണ്. ബാക്കിൽ ഫുൾ സെറ്റ് വെക്കാൻ വേണ്ടിയിട്ടും ഇത് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുമാണ്. ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ? ഇവിടെ മൾട്ടി വേണമെങ്കിൽ എല്ലാ കളറും കൂടിയിട്ടുള്ള, അപ്പം എല്ലാ ഡ്രസ്സിന്റെ കൂടെ പോകാം. ഇതൊക്കെ എത്ര പ്രൈസ് റേഞ്ച് വരുന്നത്? 300-400 ആ റേഞ്ച്, 500 ബിലോ ആണ്. 300-400 ആ റേഞ്ചിലാണ് വരുന്നത്. ഹെയർ പുട്ടപ്പ് ചെയ്തതിനു ശേഷം വെക്കാവുന്ന ചെറിയ ചെറിയ ആക്സസറീസ്. അപ്പൊ ഇത് സ്റ്റോണിലൊക്കെ കോമ്പാണ്, ജസ്റ്റ് നമ്മള് കോമ്പങ്ങ് ഇറക്കി വെച്ചാൽ മതി. ബാക്കിൽ വെക്കാം, ഓപ്ഷൻ ഓപ്ഷൻ ആണ്. ഓക്കെ, കൊണ്ടാണെങ്കിൽ ഫുൾ റൗണ്ട് ആയിട്ട്, റൗണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു പുട്ടപ്പ് ആണെങ്കിൽ ഫുൾ റൗണ്ടിൽ ഫുൾ വെക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കോംബ് ആണ് പീസ്. അതിൽ ഒരുപാട് ഇതിനകത്ത് തന്നെ ഒരുപാട് കളേഴ്സ്, ഫ്ലവേഴ്സ് ആയിട്ടും അതിനകത്ത്. പിന്നെ നമ്മള് മുസ്ലിം ബ്രൈഡ്സിന് അവര് തട്ടിട്ട് കഴിഞ്ഞാല് അവർക്ക് ഫ്രണ്ടില് തുണി കിടക്കാൻ പറ്റുന്ന അതിന്റെ ഹാങ്ങിങ് ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ തട്ടം വന്ന ശേഷം നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന പോലത്തെ ഒരു പീസ് ആണ്. ഇവിടെ ജസ്റ്റ് ഇവിടെ അവർ തൂക്കിയിടും, കുറച്ച് കഷ്ണം ഇവിടെ, മീൻസ് ഇവിടെ ഫോർഹെഡിലേക്ക് എത്തും. ഓക്കെ, ഇതിന് എത്ര പ്രൈസ് റേഞ്ച് ഒക്കെ വരുന്നത്? ബിലോ 400. ഓക്കെ, നല്ല സ്റ്റോൺ വർക്ക് ആണ്. ഇതിന് വലുതൊക്കെ ഉണ്ട്, ചിലർക്ക് സ്റ്റാർട്ടിങ് 400 ആണോ? അല്ല, ബിലോ, എല്ലാം ബിലോ 400 ൽ എല്ലാം ഉള്ളൂ.
ഓക്കേ ബിലോ 400 ലാണ് ഇവരുടെ സ്റ്റാർട്ടിംഗ് തുടങ്ങുന്നത് നല്ല ഹെവി ആണെങ്കിലും ഹെവി ആണെങ്കിൽ 400 ആ റേഞ്ചിൽ വരും ഇതൊക്കെ 300 റേഞ്ച് ബിലോ ഉള്ളത് ഓക്കേ ഓക്കേ ഹെവി വരുമ്പോൾ 400 ആ റേഞ്ചിൽ വരും ഓക്കേ ഇത് നമുക്കൊരു മീഡിയം സൈസ് ഒക്കെ ആയതുകൊണ്ടാണ് 300 റേഞ്ച് നല്ല ഹെവി ആണെങ്കിൽ 400 റേഞ്ചിലകത്തൊക്കെ നമുക്ക് ഇനിയും അവൈലബിൾ ആണ് അല്ലേ ഓക്കേ സോ അപ്പം ആരും മിസ് ചെയ്യേണ്ട ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട് ഓക്കെ എനിവേസ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെയർ ഡെക്കേഴ്സ് കാണിച്ചു വി ആർ സോ ഹാപ്പി ബിക്കോസ് നമ്മൾ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഐ എം സോ ഹാപ്പി താങ്ക് യു സോ മച്ച് ചേച്ചി ഇനി ഒരുപാട് വെറൈറ്റീസുമായിട്ട് നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് സെഗ്മെന്റിൽ കാണാം until then you will take care bye bye from me